വീഞ്ഞിനെ വെള്ളത്തെ വീഞ്ഞാക്കി പകർത്തിയവല്ല, വീഞ്ഞിനെ രക്തമാക്കി പകർത്തിയവല്ല, ദാഹിക്കുന്നു. കുരിച്ച വെള്ളം കിട്ടാതെ അവൻ കുരിശിൽ കിടന്ന ദാഹിച്ചപ്പെട്ടെങ്കിൽ അനേകരുടെ മുറിവുകൾ ഉണക്കിയവൻ ഇന്ന് ശരീരത്തിൽ വെഞ്ചു പോലും സ്ഥലമില്ലാത്ത വിധം തകർക്കപ്പെട്ടിരിക്കുന്നു, ശ്രദ്ധയ്ക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് ഇവന് രക്ഷരാകാൻ കഴിയുക? എങ്ങനെയാണ് ഇവന് രക്ഷരാകാൻ കഴിയുക? കാരണം അത്രയും ദയനീയമായ, അത്രയും നിസ്സഹായമായ ഒരു മരണമാണ് ഒരു സ്മരണം. എളുപ്പത്തിൽ മനസ്സിലാവും, യഹൂദനെ സംബന്ധിച്ച് ഇതൊരു വിടർച്ചയാണ്. അവർക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം യഹൂദനുടെ നിയമം അനുസരിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ, കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. നിയമവർത്തന പുസ്തകം 21 അധ്യായം ഗാദകരെ കുറിച്ച് അറിവില്ലാത്തപ്പോൾ എന്നുള്ള വചനഭാഗമാണ് അവിടെ വരുന്നത്. 21 അധ്യായവും 22 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ ഇങ്ങനെയാണ്: ഒരുവൻ മരണശിക്ഷയ്ക്കർത്ഥമായ കുറ്റം ചെയ്യുകയും മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്താൽ അവനെ നീ മരത്തിൽ തൂങ്ങുക. ശവം രാത്രി മുഴുവൻ മരത്തിൽ തൂങ്ങി കിടക്കരുത്. യഹൂദ നിയമമാണ്, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന സ്ഥലം അശുദ്ധമാകാതിരിക്കാൻ, അശുദ്ധമാകാതിരിക്കാൻ അന്ന് തന്നെ അത് മറവ് ചെയ്യണം. കാരണം മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ മൃതശരീരം തിരക്കടിച്ചിട്ടാണ് വിചാരണയൊക്കെ നടത്തുന്നത്. യേശുവിന്റെ വിചാരണ നടന്ന് വളരെ തിരക്കടിച്ചാണ്. തലേ ദിവസം രാത്രി ഏതായ പ്രസാദിയാണ് ഇന്നലെ രാത്രി 8 മണിയോടുകൂടെ യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നു. അവിടെ പുലർച്ചെ മുതൽ വിചാരണകളാണ്. അന്നാസിന്റെ, കയ്യാഫാസിന്റെ, പിലോത്തസിന്റെ, സൻഹെദ്രിൻ സംഘത്തിന്റെ, ഹെറോദസിന്റെ. കാരണം വെള്ളിയാഴ്ച തന്നെ കുരിശിൽ തറക്കണം. പിറ്റേ ദിവസം ശാബത്താണ്. ശാബത്ത് ദിവസം ആരെയും വധിക്കാൻ പാടില്ല, ദൈവത്തിന്റെ കൽപ്പനയാണ്. അപ്പൊ യേശുവിനോടുള്ള അസൂയയും പകയും നിമിത്തം യേശുവിനെ എന്ത് വന്നാലും ഇന്ന് തന്നെ കുരിശിൽ തറക്കണം. വളരെ തിരക്കടിച്ചുള്ള പരിപാടികളായിരുന്നു. നേരെ വിളിക്കട്ടാണ് സാഹിത്യ സംഘം തുറക്കുള്ളൂ. അതുകൊണ്ട് നേരെ വിളിക്കുന്നവരെ അന്നാസിന്റെ, ഹെയ്യാഫാസിന്റെ ഭവനത്തിൽ സൂക്ഷിക്കുകയും അതിന് കഴിഞ്ഞ 5 മണി മുതൽ തുടർച്ചയായിട്ടുള്ള വിചാരണ ആരംഭിക്കുകയും 9 മണി ആരംഭിക്കുകയും യേശുവിനെ കുരിശിൽ തറക്കുകയും. അപ്പൊ യഹൂദ നിയമം അനുസരിച്ച് കുരിശിൽ തറക്കപ്പെട്ടവൻ വെറുതെ ശപിക്കപ്പെട്ടവനല്ല, ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. അതാണ് യഹൂദ നിയമം, ദൈവത്താൽ ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് യേശു ക്രിസ്തു രക്ഷകനാണ് എന്ന് പറയുമ്പോൾ യഹൂദർക്ക് ഇത് മനസ്സിലാവില്ല. കാരണം അവരുടെ നിയമം അനുസരിച്ച് ശരിയാണ്, ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിശുദ്ധ പൗലോസിന്റെ കുറുന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം എഴുതുന്നത്. ഈ 1 ലേഖനം ആരംഭിക്കുമ്പോൾ പൗലോസ് പറയുന്ന ആ ഒരു വചനഭാഗത്തിൽ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ എങ്ങനെയാണ്? കുരിശിന്റെ പോഷകം. 1:18-20 സമയ പരിമിതി കൊണ്ട് മുഴുവൻ ഭാഗം അച്ഛൻ വായിക്കുന്നില്ല, പ്രധാനപ്പെട്ട ഭാഗം ഞാൻ വായിക്കാം. 1:20 വിജ്ഞാനികളുടെ നിയമജ്ഞനെവിടെ? വിജ്ഞാനികളുടെ നിയമജ്ഞനെവിടെ? ഇവർ ഉദ്ദേശിക്കുന്ന വിജ്ഞാനി ഗ്രീക്ക് പാരമ്പര്യത്തിലുള്ളവരാണ്. നിയമജ്ഞൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കറിയാം യഹൂദ പാരമ്പര്യത്തിലുള്ളവരാണ്. കാരണം നിയമം നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. ഈ യുഗത്തിന്റെ താർക്കികനെവിടെ? ലോജിക്കലായിട്ട് തർക്കിച്ച് ജയിക്കുന്നവരെവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലയോ? യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, അവർക്ക് ലഭിച്ചിരിക്കുന്ന അടയാളം അനുസരിച്ച് യേശു ക്രിസ്തു അവൻ കുരിശിൽ തൂക്കപ്പെട്ടവനാണ്. ഈ അടയാളം അനുസരിച്ച് അവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. ഗ്രീക്കുകാരെ സംബന്ധിച്ച് അവർ മഹാനായ അലക്സാണ്ടറിന്റെ ജീവചരിത്രമൊക്കെ കേട്ട് അതിന് ആദർശം കൊണ്ട് ജീവിച്ചു വളർന്നു വരുന്നവരാണ് ഗ്രീക്കുകാർ. മഹാന്മാരായ തത്വജ്ഞാനികൾ ഗ്രീക്ക് വരണമെന്നാണ് നമുക്കറിയാം. സോക്രട്ടീസും അങ്ങനെ തുടങ്ങിയിട്ടുള്ള, പ്ലാറ്റോയും തുടങ്ങിയിട്ടുള്ള തത്വജ്ഞാനികൾ, അവരെല്ലാം ഒരു ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരാണ്. ലോജിക്കലായിട്ട് റീസണബിളായിട്ട് ചിന്തിക്കുന്നവരാണ്. അപ്പൊ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് കുരിശിൽ നിസ്സഹായനായി മരിച്ച ഒരാൾ എങ്ങനെ ലോകത്തിന്റെ രക്ഷകനാകുന്നു? ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്, ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. അതുകൊണ്ടാണ് പൗലോസ്
ഫിലോസഫിയാണ് പറയുന്നത്. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. 23-ാം ഞങ്ങളാകട്ടെ ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടച്ചയും വിജാതീയർക്ക് ഘോഷത്തുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടച്ചയും വിജാതീയർക്ക് ഘോഷത്തുമായ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. അതിനുള്ള കാരണം എന്താണ്? വിളിക്കപ്പെട്ടവർക്ക്, അത് യഹൂദനായിക്കോട്ടെ ഗ്രീക്കുമാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ, വിളിക്കപ്പെട്ടവർക്ക് ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. എന്തെന്നാൽ ദൈവത്തിന്റെ ഘോഷത്വം, ദൈവത്തിന്റെ ഘോഷത്വം എന്ന് പറയുമ്പോൾ മാനുഷികമായി നമ്മൾ കാണുന്ന കുരിശു ഭരണം, മാനുഷികമായി നമ്മൾ കാണുന്ന ക്രിസ്തുവിന്റെ പീഡകൻ, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. യേശുവിന്റെ ഉത്ഥാനത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. കുരിശിൽ യേശു പരാജിതനായിട്ട് നമുക്ക് തോന്നിയേക്കാം അവന്റെ പീഡകളെ അവന്റെ ക്ഷതങ്ങളെ നോക്കുമ്പോൾ, പക്ഷെ അത് ദൈവത്തിന്റെ ഹിതമായിരുന്നു. അത് ദൈവത്തിന്റെ ഹിതമായിരുന്നു യേശു കുരിശിൽ മരിക്കണമെന്നുള്ളത്, അവൻ സഹനങ്ങളിലൂടെ കടന്നു പോകണമെന്നുള്ളത് പിതാവായ ദൈവത്തിന്റെ ഹിതമായിരുന്നു. ഈ ഹിതം നിറവേറ്റുകയാണ് യേശു ചെയ്തത്. അങ്ങനെ നിറവേറ്റിക്കൊണ്ടാണ് ലോകരക്ഷ സാധ്യമാക്കി ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് യേശു പ്രവേശിക്കുന്നത്. അതുകൊണ്ട് യഹൂദരെ ഗ്രീക്കുകാരെ, നിങ്ങൾ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം യേശുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. കാരണം അവൻ നിയമത്തിന്റെ പൂർത്തീകരണമാണ്, അവൻ പുതിയ നിയമം തന്നെയാണ്, അവൻ സ്നേഹത്തിന്റെ നിയമമാണ്. അതുകൊണ്ട് പഴയ നിയമത്തിന്റെ കണ്ണിലൂടെ യേശുവിനെ മുഴുവനായി നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. കാരണം പഴയ നിയമത്തിനെ പൂർത്തിയാക്കുന്നത് യേശുവാണ്. വെളിപാടുകളുടെ പൂർണ്ണത യേശു ക്രിസ്തുവാണ്. ഗ്രീക്കുകാരെ, നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ലോജിക്കും ഉപയോഗിച്ച് യേശുവിന്റെ സ്നേഹത്തിന്റെ ജീവിത ശൈലിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ വെട്ടിപ്പിടിക്കുക, തോൽപ്പിക്കുക, ആക്രമിക്കുക തുടങ്ങിയ ജീവിത ശൈലികളിൽ വിശ്വസിക്കുന്നവരെ, പ്രതാപത്തിൽ വിശ്വസിക്കുന്നവരെ, ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യമല്ല. തോറ്റുകൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യമല്ല. അത് സ്നേഹത്തിന്റെ നിയമമാണ്, അത് ക്ഷമയുടെ നിയമമാണ് എന്നുള്ളത്. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ കുരിശും മരണം നമ്മൾ ഇന്നും പ്രഘോഷിക്കുന്നത്. ലോകത്തിന് എത്ര പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. ഓരോ ദിവസം പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ കാണുന്നത്. പരസ്പരം സ്നേഹിക്കുന്നു എന്ന് പറയപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരാൾ, അല്ലെങ്കിൽ സ്നേഹം സ്നേഹിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരാൾ ആ സ്നേഹം നിഷേധിച്ചു കഴിയുമ്പോൾ ഒരാളാണ് എന്ത് ചെയ്യുന്നത്? യുവതി യുവാക്കളുടെ പൊതുവിൽ എല്ലാവരെയും കുറ്റപ്പെടുന്നതല്ല കേട്ടോ, ചുരുക്കം ആസിഡ് ഒഴിക്കുക അല്ലെങ്കിൽ വീട്ടിൽ നേരം കത്തിക്കൊണ്ട് കുത്തിക്കൊല്ലുക, ഇതൊക്കെയാണോ സ്നേഹം എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളിൽ പല ദിവസം മാത്രമല്ല, ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല കേട്ടോ, നമ്മുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ലോകത്തിന് ഇത് മനസ്സിലാകുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മനസ്സിലായിട്ടില്ല, മനസ്സിലായി വരുന്നേ ഉള്ളൂ. എങ്കിലും നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ ക്ഷമയുടെ സ്നേഹത്തിന്റെ വിട്ടുകൊടുക്കലിന്റെ നമ്മുടെ ഇടയിലാണെങ്കിൽ എവിടെയാണെങ്കിൽ, പക്ഷെ അവിടെയൊന്നും നമ്മൾ പതറിപ്പോകരുത്. നമ്മൾ കണ്ണുറപ്പിക്കേണ്ട ഒരേ ഒരു സ്ഥലം കർത്താവിന്റെ കുരിശ്. കർത്താവിന്റെ കുരിശിലെ ക്ഷമയ്ക്ക്, കർത്താവിന്റെ കുരിശിലെ സഹനത്തിന്, കർത്താവിന്റെ സ്നേഹത്തിന് എന്നും മൂല്യമുണ്ട്, എന്നും മൂല്യമുണ്ട്. ആരൊക്കെ അതനുസരിച്ചില്ലെങ്കിലും, ഞാൻ അനുസരിച്ചില്ലെങ്കിലും, ഞാൻ കർത്താവിന് പുരോഹിതനായിട്ട് അഭിഷിക്തനായിട്ടുള്ള ഒരാളാണോ, ഞാൻ എന്നെ ഉൾപ്പെടുത്തി പറയാം. വ്യക്തിപരമായ വീഴ്ചകളിലേക്കോ പരാജയങ്ങളിലേക്കോ അല്ല നമ്മൾ നോക്കണം. കാരണം ക്രിസ്തുവിന്റെ ക്ഷമ എന്നേക്കും നിലനിൽക്കുന്ന ക്ഷമയാണ്. അതിന്റെ മൂല്യത്തിന് ഒരു കോട്ടവും വരുത്താൻ ആർക്കും കഴിയില്ല. യേശു ക്രിസ്തുവിന്റെ സഹനത്തിന്റെ മൂല്യം നിത്യം നിലനിൽക്കുന്ന മൂല്യമാണ്, അതിന് കോട്ടം വരുത്താൻ ആർക്കും കഴിയില്ല. യേശു ക്രിസ്തുവിന്റെ മരണം വരെയുള്ള അനുസരണത്തിന്റെ മൂല്യം, അത് നിത്യം നിലനിൽക്കുന്ന അനുസരണത്തിന്റെ മൂല്യമാണ്, സമർപ്പണത്തിന്റെ മൂല്യമാണ്. അത് എവിടെയൊക്കെ വിളിച്ചു വന്നാലും അതിന്റെ കൂടെ സംഭവിക്കാം. അതുകൊണ്ട് യേശു ക്രിസ്തുവിലേക്ക് നമുക്ക് നോക്കാം. ഈ ദുഃഖവെള്ളി കാണിച്ച യേശുവിന്റെ മരണത്തിന്റെ രക്ഷാന്തര മൂല്യങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് യേശുവിന്റെ കുരിശ് മരണം നമുക്ക് രക്ഷ നൽകുന്നത്?
എങ്ങനെയാണ് നമുക്ക് രക്ഷ നൽകുന്നത്? നമ്മളൊരു വീട്ടിലെ കണ്ടെടുത്ത് നോക്കി കഴിഞ്ഞാൽ മാനുഷികമായി ചിന്തിച്ചാൽ ഒരു അപ്പനും അമ്മയൊക്കെ ഒരു കുടുംബത്തിന് വേണ്ടി എന്തുമാത്രം അധ്വാനിക്കുന്നവർ അല്ലേ? ഒരമ്മ ചെയ്യുന്ന ശുശ്രൂഷ, രാവിലെ എഴുന്നേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലേ? മക്കളെ സഹായിക്കായിട്ട് രാവിലെ മുതൽ അധ്വാനിക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, അതിനൊക്കെ അപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ വളർന്നു അല്ലേ? സ്ത്രീകളുടെ വ്യക്തിത്വവും ഐഡന്റിറ്റിയൊക്കെ പ്രഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടെയാണ് അല്ലേ? വീടുമായി ബന്ധപ്പെട്ട് സ്നേഹത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകളുടെ പ്രതിഫലം അപ്പന്മാരുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. നീ തിരിച്ചറിയപ്പെടാത്ത ജീവിതമാണ് പാവപ്പെട്ട അപ്പന്മാരെ. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ പെടാപ്പാട് വിടുന്ന ഒരു ജീവിത ശൈലി. അപ്പൊ കുറെ വേണ്ടത് പുതിയ കാലഘട്ടത്തിൽ ഷെയറിംഗിലേക്ക് വന്നിട്ടുണ്ട്. ഭാര്യ ഭർത്ത പോലും വീശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശൈലി. അപ്പൊ ഇവിടെ ഒരു ഭർത്താവ് അധ്വാനിക്കുന്നത് കുടുംബത്തിന് വേണ്ടി. ഞാൻ അധ്വാനത്തിന് മൂല്യം കുടുംബത്തിന് ചെലവഴിക്കുമ്പോൾ അത് കുടുംബം മുഴുവനും അത് ആസ്വദിക്കുമ്പോൾ ഒരിക്കലും വേദനയില്ല. അല്ലെങ്കിൽ അമ്മ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് അല്ലെങ്കിൽ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന ശുശ്രൂഷകൾക്ക് അതിന് വിലയിടാൻ കഴിയില്ല. മാനുഷികമായ രീതിയിൽ നമുക്ക് അതിന് വിലയിടാൻ കഴിയില്ല. കാരണം അത് സ്നേഹത്തിൽ ചെയ്യുന്ന ശുശ്രൂഷ. സ്നേഹത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകളാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത് തന്നെ. കുടുംബ ബന്ധങ്ങളെ നിലനിർത്തുന്നത്, നമ്മുടെ സമൂഹത്തെ നിലനിർത്തുന്നത്. അപ്പൊ സ്നേഹത്തിൽ ചെയ്യുന്ന ശുശ്രൂഷയുടെ മൂല്യമാണ് യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ മഹനീയത. അതുകൊണ്ടാണ് അവന് നമുക്ക് വേണ്ടി സഹിക്കാൻ കഴിയുന്നത്. യേശുവിന് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവൻ ക്ഷമിച്ചു എന്നുള്ളതാണ്. ക്ഷമിച്ചുകൊണ്ടാണ് യേശു സമർപ്പണം നടത്തുന്നത്. യേശുവിന്റെ മരണ സമയം നമ്മൾ കുരിശിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം, അവന്റെ ജീവിതത്തിന്റെ അവസാന സമയം എങ്ങനെയായിരിക്കണം, കുരിശിലേക്ക് നോക്കിയാൽ മതി. കുരിശിലേക്ക് നോക്കിയാൽ മതി. ലൂക്കായ സുവിശേഷം 23 അധ്യായം 34 വാക്യത്തിൽ നമ്മൾ കാണും, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. യേശു അങ്ങനെ ക്ഷമിക്കുക ആരോടാണ്? ആദ്യം അനുഗ്രഹങ്ങൾ വാരിക്കൊടുത്ത ജനങ്ങൾ ചുറ്റും നിന്ന് അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയും. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ ഇറങ്ങി മാറാ എന്ന് വെല്ലുവിളിക്കും. നിയമജ്ഞരും പരിസയരും കുറ്റപ്പെടുത്തുന്നു. ദൈവത്തെ പലിക്കാനായിട്ട് വെല്ലുവിളിക്കും. പീലാത്തോസ്, അന്നാസ്, കയ്യാഫാസ് തുടങ്ങി എത്രയോ പേരാണ് തന്നെ നിർദ്ദയം ചതച്ചരച്ച പടയാളികൾ. മുൾമുടി അണിയിച്ചവര്, ഞാണകൊണ്ട് അടിച്ചവര്, മുഖത്തടിച്ച് നീ പ്രവാചകനാണെങ്കിൽ പ്രവചിക്കുക എന്ന് പരിഹസിച്ചവർ, എന്നെല്ലാവരെ ചങ്കോട് ചേർത്ത് സ്നേഹിച്ച പ്രിയപ്പെട്ട ശിഷ്യരെ 12 വേറെണ്ണം കഴിച്ച വാക്യമൊക്കെ പറയുന്നത് ബുദ്ധി കൊടുക്കുന്നു, തള്ളി പറയണം, ഉപേക്ഷിക്കണം. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരാൾക്ക് ഏൽക്കാവുന്ന ശാരീരിക, മാനസിക, ആത്മീയ തീർത്ഥകളുടെ വേദനകളുടെ ആഴത്തിലേക്ക് യേശു ക്രിസ്തു എടുത്തറിയപ്പെടുക. ഇങ്ങനെ തകർക്കപ്പെട്ടിട്ടും ഇങ്ങനെ ചതച്ചരയ്ക്കപ്പെട്ടിട്ടും അവൻ കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നതല്ല, പിതാവേ ഇവൻ ചെയ്യുന്നത് എന്താണെന്ന് ഇവൻ അറിയുന്നില്ല, ക്ഷമിച്ചേക്കാൻ, പാവങ്ങൾ അറിയാനില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേദന തന്നിട്ടുള്ള, നമുക്ക് നീതി നിഷേധിച്ചിട്ടുള്ള, നമ്മളെ മനസ്സിലാക്കാത്ത, നമ്മളെ കുറ്റപ്പെടുത്തി മനുഷ്യരുടെ മുഖം ഒന്ന് ഓർക്കാമോ? പലരുണ്ടാവും. യേശു കുരിശിൽ കിടന്നപ്പോൾ തല കുലുക്കി പരിഹസിച്ചവരുണ്ട്. നമ്മുടെ പല ജീവൻ സാഹചര്യങ്ങളിൽ തല കുലുക്കി പരിഹസിച്ചവരുണ്ടാവും, ഒറ്റപ്പെടുത്തിയവരുണ്ടാവും, വേദനിപ്പിച്ചവരുണ്ടാവും, മരിച്ചിട്ടും മരിച്ചോ എന്ന് ഉറപ്പാക്കാൻ കുത്തി നോക്കി വരും. യേശു മരിച്ചു കഴിഞ്ഞു, അല്ലെ? മരിച്ചോ എന്ന് ഉറപ്പാക്കാൻ ഒന്നുകൂടെ ഒന്ന് കുത്തി നോക്കുക. മരിച്ചിട്ട് പോലും അവരുടെ ശരീരത്തെ അവർ വെറുതെവിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഇതുപോലെ ദിവസം നമുക്ക് അവരെ കൃത്യമായിട്ട് ഓർക്കാം. നമുക്ക് ആരെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ, അകൽച്ചുണ്ടെങ്കിൽ, നീരസമുണ്ടെങ്കിൽ ഒറ്റ രോചിക്ക് ഈശോ പറയുന്നുള്ളൂ, ക്ഷമിക്കാം. അവർ ചെയ്യുന്നത് എന്താണെന്ന് ഒരിക്കലും മൂല്യം നമുക്ക് കിട്ടില്ല.
ആലോചിക്കും ഓരോ ചിന്ത എന്തുമാത്രമാണ് സഹിക്കേണ്ടത്. നമ്മൾ സ്നേഹിക്കുന്നത്, നമ്മൾ പാവപ്പെട്ട മനുഷ്യരെ നമ്മളെ കഴിയുന്നത് സഹിക്കുന്നുണ്ട്, ക്ഷമിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു കുഞ്ഞൊരു കുറവ് വരുന്നത്, യേശു സഹിച്ച പോലെ സഹിക്കാൻ, യേശു ക്ഷമിച്ച പോലെ ക്ഷമിക്കാൻ, യേശു സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. യേശു തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പഠിപ്പിച്ചൊരു പാഠമാണ് ശത്രുക്കളെ സ്നേഹിക്കുന്നു, 70 പ്രാവശ്യം ക്ഷമിക്കുന്നു. യേശു തന്റെ പരസ്യ ജീവനകാലത്ത് പഠിപ്പിച്ച ഏറ്റവും വലിയ സ്നേഹത്തിന്റെ സന്ദേശം യേശു പ്രഘോഷിച്ചത് കുരിശിൽ. നമ്മുടെ എല്ലാ ഭക്തകൃത്യങ്ങളും വിശുദ്ധ കുർബാന എല്ലാ കൃതാശകളും ആരംഭിക്കുന്നത് പിതാവിന്റെ കുരിശിൽ വെച്ചുള്ള ഏത് കൃതാശകളും നമ്മൾ മുദ്ര ചെയ്യുന്നത് കുരിശിന്റെ അടയാളത്താണ്. കുരിശിന്റെ അടയാളം രക്ഷയുടെ അടയാളമായി മാറണമെങ്കിൽ, അതിന്റെ കൃപ നമുക്ക് സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ, ക്ഷമയുടെ പാദത്തിൽ നിന്ന് ഒഴിഞ്ഞെന്നുള്ളത് സാധിക്കില്ല എന്ന് വ്യക്തമല്ലേ. രണ്ടാമതായി, യേശു പൂർണ്ണമായി തന്നെ തന്നെ സ്നേഹത്തോടെ സമർപ്പിച്ചു. ആണ് യേശുവിനെ കുരിശ് മരണത്തിന്റെ രണ്ടാമത്തെ കാര്യം. ഇതുകൂടെ പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കും. സ്നേഹത്തോടെ പൂർണ്ണമായി സമർപ്പിച്ചു. യോഗനാഥ സുവിശേഷം 10:17-18 വായിച്ചാൽ നമുക്കറിയാം, യേശു എന്തിനാണ് പറയുന്നത്, എന്റെ ജീവൻ ആരും എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല, ഞാൻ അത് സ്വമേധയാ സമർപ്പിക്കുകയാണ്. എന്റെ ജീവൻ ആരും എന്നിൽ നിന്ന് ബലം പിടിച്ച് വലിച്ചെടുക്കുന്നല്ല, എന്റെ ഇഷ്ടം കൊണ്ട് കൊടുക്കുന്ന. യേശുവിനെ കൃത്യമായിട്ട് അറിയാമായിരുന്നു തന്റെ ജീവിത നിയോഗം എന്താണ്. പിതാവായ ദൈവം തന്നെ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്? ആദ്യ മാതാപിതാക്കളായ ആദാമും ഹവ്വായും സംഭവിച്ച പാപത്തിന്റെ തുടർച്ചയുടെ ഫലം, ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരായി അവർ പ്രവർത്തിച്ചതിലൂടെ സംഭവിച്ച പാപം, അതിനനുസരണത്തിലൂടെ പരിഹാരം ചെയ്യുക. അനുസരണത്തിലൂടെ വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാരുടെ ലേഖനം 5 സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. സമയം വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ കൃത്യമായിട്ട് 3-5 വരെയുള്ള അധ്യായങ്ങളൊക്കെ വായിച്ചാൽ യേശുവിന്റെ കുരിശുമരണത്തെ കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് അതിൽ പറയുന്നു. അപ്പൊ അതിൽ പൗലോസ് ഓർമ്മിക്കുന്ന കാര്യമാണ്, ഒരു നീതിമാന് വേണ്ടി ആരെങ്കിലും മരിച്ചേക്കാം, പക്ഷേ യേശു ക്രിസ്തു നമ്മൾ പാപികളായിരിക്കെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അപ്പൊ യേശുവിനെ കൃത്യമായിട്ട് അറിയാം. സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു കുരിശിലേക്ക് പോകുന്നു എന്ന് പല പ്രാവശ്യം ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പത്രസ് വിളിച്ച് തടയുന്നുണ്ട് കർത്താവിനോട്, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പൊ കർത്താവ് വിശ്വസിക്കാൻ പറയുന്ന മറുപടി എന്താണ്? സാത്താന നീ പുറകോട്ട് പോകൂ, നീ മാറിയല്ലോ, കാരണം ഞാൻ കുരിശിൽ മരിക്കേണ്ടത്, പീഡകൾ സഹിക്കേണ്ടത്, ഉയർക്കേണ്ടത് ലോകരക്ഷയ്ക്ക് അനിവാര്യമാണ്. ഇത് എന്റെ പിതാവിന്റെ ഹിതമാണ്. അപ്പൊ യേശുവിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു താൻ ഇത് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പിലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പിലാത്തോസ് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ യേശു വളരെ കൃത്യമായിട്ട് പിലാത്തോസ് പറയുന്നുണ്ട്, നിന്നെ മോചിപ്പിക്കാനും ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിന്നെ കറഞ്ഞുകൂടെ. കർത്താവ് മാസ് ഡയലോഗാണ് പറഞ്ഞത്, 5 ഭാഷയിലേക്ക് പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് എന്റെ മേൽ യാതൊരു അധികാരവും ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ നിന്റെ മുന്നിൽ നിശബ്ദനായി നിൽക്കുന്നത് എന്റെ പിതാവിന്റെ ഹിതം ഇതായതുകൊണ്ടാണ്. എന്റെ സമ്പൂർണ്ണ സമർപ്പണമാണ്, എന്റെ സമ്പൂർണ്ണ സമർപ്പണമാണ്. ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ യാതൊരു അധികാരം. ഈ അവസരത്തിൽ തന്നെ യേശു പറയുന്നുണ്ടല്ലോ, എന്റെ രാജ്യം ഐതിഹ്യമല്ലായിരുന്നെങ്കിൽ എന്റെ സൈന്യം എനിക്ക് വേണ്ടി പോരാടുമായി. യേശുവിന്റെ ശൈലി യുദ്ധത്തിൻ്റെതല്ല, പൂർണ്ണമായ സമർപ്പണത്തിൻ്റെതാണ്, പൂർണ്ണമായ സമർപ്പണത്തിൻ്റെതാണ്. അബ്രഹാമിനോട് പഴയ നിയമത്തിൽ പിതാവായ ദൈവം പുത്രനെ ബലിയർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അബ്രഹാമിനോടാണ് ആവശ്യപ്പെട്ടത് പുത്രനെ ബലിയർപ്പിക്കാൻ. പക്ഷെ പുതിയ നിയമത്തിൽ യേശുവിനോട് നേരിട്ട് ആവശ്യം ബലി. അപ്പൊ അവിടെ ബലിയർപ്പിക്കാൻ പോകുന്ന ആള് വേറെയാണ്, ബലി വസ്തു വേറെയാണ്. ഇസഹാക്കിന് ഇത് അറിയില്ല, താനാണ് ബലി വസ്തു. ഞാൻ മലയിലേക്ക് കയറി പോകുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്നൊക്കെ ഉണ്ട്, അപ്പ തീ പറക്കുണ്ടല്ലോ ബലി വസ്തു. അബ്രഹാം പറയുന്നുണ്ട്, ദൈവം നമുക്കത് തരും. പുതിയ നിയമത്തിൽ ബലിയർപ്പകരും ബലിവസ്തുവും യേശു ക്രിസ്തുവാണ്. പുതിയ നിയമത്തിൽ ബലിയർപ്പകരും ബലിവസ്തുവും യേശു ക്രിസ്തുവാണ്.
പിതാവായ ദൈവം പുത്രനെ അത്രമേൽ വിശ്വസിക്കുന്നു, അത്രമേൽ വിശ്വസിക്കുന്നു, ഇവൻ തന്റെ ഹിതം നിറവേറ്റിയിരിക്കും. മനുഷ്യരെ ആകുമ്പോ പ്രലോഭനം ഉണ്ടാവല്ലോ. നമ്മൾ തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളെങ്കിൽ യേശുവിനെ കുഴിഞ്ഞു പറയാം. യേശുവിനെ അറിയാം, താനെയാണ് വെളിവസ്തു, ഇസഹാക്കാണ് വെളിവസ്തു എന്ന് പറഞ്ഞെങ്കിൽ അബ്രാഹിം ഇസഹാക്ക് നമ്മൾ ഉറപ്പായിട്ടൊരു യുദ്ധം തുടർന്നു. ഇസഹാക്കിന് അത്രയും കൂടി പത്ത് തരികൊണ്ട് എത്തിയിട്ടില്ല. പക്ഷെ അവസാന സമയമാണ് ഇസഹാക്കിന് മനസ്സിലാവുന്നുള്ളൂ താനാണ് വെളിവസ്തു. പക്ഷെ യേശുവിന് ആദ്യം മുതൽ അറിയാം ഞാനാണ് വെളിവസ്തു. പക്ഷെ യേശു ഒരിക്കലും ഒരിക്കലും ആ ബലിയർപ്പണത്തിന്റെ പാതയിൽ നിന്ന് മാറിപ്പോകുന്നില്ല. രോമം കത്തിരിക്കുമ്പോഴും നിശബ്ദനായ കുഞ്ഞാട് എന്നാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ സഹനത്തിന്റെ സമയത്തും ദൈവത്തിന് ദൈവഹിതത്തിന് തന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തില് നമ്മളത് കാണും. 2:8-9 വചനങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? 8:9, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശു മരണം രക്ഷാകരമാകാനുള്ള രണ്ടാമത്തെ കാരണം, ആദ്യത്തെ കാരണം ക്ഷമയോടെയും സ്നേഹത്തോടെയും കൂടെ യേശു സഹനങ്ങളെ സ്വീകരിച്ചു, എല്ലാവരോടും ക്ഷമിച്ചു. രണ്ടാമത്തെ കാരണം യേശു സ്നേഹത്തോടെ പൂർണ്ണമായി സമർപ്പിച്ചു, ദൈവത്തെ പിതാവിന്റെ ഹിതം നിറവേറ്റാൻ പൂർണ്ണമായി അനുസരിച്ചു. നീതിമാനായിരുന്നിട്ടും ഒരു പാപക്കറ പോലെ മേശാതിരുന്നവനായിരുന്നിട്ടും അവൻ പാപികളോടുകൂടെ എണ്ണപ്പെടുന്ന സാഹചര്യത്തിലും ഒന്നിക്കെ പോലും അവരെ വേണ്ടി വാദിച്ചു പൂർണ്ണമായ സമർപ്പണം. ദുഃഖവെള്ളി അനുഗ്രഹപ്രദമാകുന്നത് യേശുവിന്റെ ഈ ഒരു സമർപ്പണത്തിലാണ്. ഈ സമർപ്പണം യേശയ പ്രവാചകൻ പറയുന്ന വചനം കൂടെ വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. യേശയ പ്രവാചകൻ നമ്മൾ രാവിലെ വായിച്ചതാണ്, 53. അവൻ മനുഷ്യരാ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. മിശിഹായ കുറച്ച് വർഷങ്ങൾ മുമ്പ് പരിശുദ്ധാത്മാവിന് പ്രചോദിതനായി യേശയ പ്രവാചകൻ എങ്ങനെയാണ് മിശിഹ രക്ഷ സാധ്യമാക്കാൻ പോകുന്നത്, അവരുടെ സഹനങ്ങളിലൂടെ എന്ന് പ്രവചിച്ച വചനഭാഗമാണത്. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു, അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു, അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തുവെന്ന് നാം കരുതി. യഹൂദർക്ക് പറ്റിയ ഒരു ചിന്ത അവരുടെ അങ്ങനെയായിരുന്നു, കുരിശിൽ തറക്കപ്പെട്ടതുകൊണ്ട് ദൈവം അവനെ ശിക്ഷിച്ചു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയണിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്പരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അതീതനായി അവൻ എടുക്കപ്പെട്ടു. എന്റെ ജനത്തിന്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടത് അവന്റെ തലമുറയിൽ ആലോചിക്കുന്നു. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല. നീതിമാന്റെ സഹനമാണ്, പരമപരിശുദ്ധനായവന്റെ സഹനമാണ്. അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. പ്രിയമുള്ളവരെ, അവനെ ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അത് കർത്താവിന്റെ ഹിതമായതുകൊണ്ടാണ്
അവൻ കുരിശിൽ മരിക്കേണ്ടി വന്നത്, ക്ഷതമേൽക്കേണ്ടി വന്നത്. ആ കുരിശിലൂടെ കടന്നു പോയാൽ മാത്രമേ ഒരാൾക്ക് മഹത്വം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. ഈശോയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ പരാജയങ്ങൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, ഇതെല്ലാം സ്നേഹത്തോടെ സ്വീകരിക്കുക, ക്ഷമയോടെ എല്ലാവരോടും ഇടപെടുക, നമ്മളെ തന്നെ ദൈവഹൃദയത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുക, നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് പോരാടാൻ, കർത്താവിനോട് ചേർന്നുകൊണ്ട് നീതിയിൽ ഉറച്ചെന്നുകൊണ്ട് വിശ്വസ്തരായി നിന്നുകൊണ്ട്, ലോയൽറ്റി എന്ന് പറയും, വിശ്വസ്തരായി നിന്നുകൊണ്ട് കർത്താവിനോട് കൂടെ നിന്ന് ഈ സഹനത്തിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഇന്ന് സാധിക്കട്ടെ. നമുക്ക് നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടവനെ, നിന്റെ മരണത്തിലൂടെയാണല്ലോ നീ ഞങ്ങളെ വീണ്ടെടുത്തത്. ഞങ്ങൾക്ക് വേണ്ടി നീ ഏറ്റെടുത്ത ഘോരമായ അപമാനം, നിന്റെ ശരീരത്തിൽ നീ ഏറ്റെടുത്ത വലിയ പീഡകൾ, മുറിവുകൾ എല്ലാത്തിനെയും ഓർത്ത് ഈശോയെ നിനക്ക് നന്ദി പറയുന്നു. കാരണം നീ ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അതെല്ലാം ഏറ്റെടുത്തത്. ആദാമിലൂടെ സംഭവിച്ച പാപത്തിന് ദൈവപിതാവുമായുള്ള അനുരഞ്ജനം നീ സിദ്ധിച്ചത് നിന്റെ രക്തം കൊണ്ടുള്ള ഉടമ്പടിയിലൂടെയാണ്. ഉടമ്പടി ഉറപ്പിച്ചത് നിന്റെ ബലിയിലൂടെയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കുരിശിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളെ വേദനിപ്പിച്ചവരോട്, ഞങ്ങളെ വഞ്ചിച്ചവരോട്, ഞങ്ങൾക്ക് നീതി നിഷേധിച്ചവരോട് പലപ്പോഴും എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്ന ഈശോയെ ക്ഷമിക്കാൻ എന്നെ പഠിപ്പിക്കണേ, എന്നെ ശക്തിപ്പെടുത്തണേ. ദൈവികമായ സ്നേഹം, നിന്റെ അനന്തമായ സ്നേഹം എന്നെ നിറയ്ക്കണേ. നീ നിന്റെ ദൈവത്വം തെളിയിച്ച് നിന്റെ ശാന്തതയിലൂടെയാണല്ലോ ഒരാൾ യഥാർത്ഥത്തിൽ ആരാണ്, അയാളുടെ വ്യക്തിത്വം എന്താണെന്ന് വെളിപ്പെടുന്നത്. ഏറ്റവും ഭീകരമായ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അയാൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ച് ഈശോയെ ശാന്തതയോടെ, ക്ഷമയോടെ, പൂർണ്ണമായ അനുസരണത്തോടെ കുരിശിൽ കിടന്ന നിന്റെ മാതൃക, നൈർമല്യമുള്ള നിന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത നിന്റെ മാതൃക, നിങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളിലും ക്ഷമയോടെ, സ്നേഹത്തോടെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കാൻ തക്കവിധമുള്ള എളിമയും വിശുദ്ധിയും ഞങ്ങൾക്ക് തരണം. ഈ പാഠങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കാൻ എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ മക്കളോട് ക്ഷമിച്ചുകൊണ്ട്, അവരെ ഹൃദയപൂർവ്വം സ്നേഹിച്ചുകൊണ്ട്, പരിധികളില്ലാതെ സ്നേഹിച്ചുകൊണ്ട്, ജീവൻ പോലും ബലിയർപ്പിക്കുന്ന സ്നേഹത്തിന്റെ മഹത്വം ജീവിച്ചുകൊണ്ട് ഉത്ഥാന തിരുനാൾ ആഘോഷിക്കാൻ ഈശോയെ സഹായിക്കണം. പരിശുദ്ധമ്മ, നീ എങ്ങനെയാണ് കാൽവരിയിൽ പ്രിയപുത്രൻ പിടഞ്ഞ് മരിക്കുന്നത് കണ്ടിട്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി തന്നെ സമർപ്പിച്ചത്, അതേപോലെ ഞങ്ങളുടെ ജീവിത മേശങ്ങളുടെ നടുവിൽ അമ്മേ ഞങ്ങൾ തളർന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാതൃസം അപേക്ഷിക്കണം, ഞങ്ങളെ ശക്തിപ്പെടുത്തണം. അങ്ങനെ ഞങ്ങളുടെ സഹനങ്ങൾ യേശുവിന്റെ സഹനങ്ങളോട് ചേർത്ത് രക്ഷാകര മൂല്യങ്ങൾ നൽകാൻ അമ്മയെ മാതൃസമായിക്കണമേ. സഭയിലെ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മ കുരിശിന്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കൈകൾ നോക്കി നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ക്ഷമയും സ്നേഹവും സഹനവും സ്വീകരിക്കാനുള്ള നമ്മുടെ ആഗ്രഹത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം ഈശോയുടെ കുരിശിന്റെ ആശീർവാദം നമുക്ക് സാധിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യർ
ലോകം മുഴുവൻ ശാന്തി, സമാധാനം, സ്നേഹവും നിറയാൻ, സാഹോദര്യത്തോടെ ജീവിക്കാൻ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം എല്ലാ മനുഷ്യരും സ്വീകരിച്ചുകൊണ്ട് സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള കൃപ ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യർക്കും ലഭിക്കാൻ വേണ്ടി കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശീർവാദങ്ങൾ സ്വീകരിക്കും. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ പ്രത്യേകമായ സംരക്ഷണവും കുരിശിൽ യേശു പരിശീലിച്ച ക്ഷമയുടെയും സ്നേഹത്തിന്റെയും പൂർണ്ണമായ സമർപ്പണത്തിന്റെയും ചൈതന്യവും നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും ലോകം മുഴുവനിലും ഇന്നും നിലനിൽക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.